ഹലോ, വ്ളോഗിഫിക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ മുടി വളർച്ച ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്ത രണ്ട് സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്, അലോവേരയും ഒണിയനും. അപ്പോൾ ഞാൻ എൻ്റെ ഹെയർ ഫോൾ ജേണിയിൽ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒണിയൻ്റെ ജ്യൂസും അലോവേരയും ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അലോവേര പ്ലാന്റ് വീട്ടിൽ തന്നെ നട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജെല്ലെടുത്ത് തലയിൽ തേക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് പോകുന്നേക്കാളും ഫ്രഷ് ആയിട്ടുള്ളത് തലയിൽ തേക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇങ്ങനെ പ്ലാന്റ്സ് ഒക്കെ കിട്ടുവാണെങ്കിൽ വീട്ടിലൊന്ന് വളർത്തും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ രണ്ട് പേർക്ക് വേണ്ടിയിട്ടുള്ള ജ്യൂസാണ് ഞാൻ റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം 10 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത്രയും അലോവേരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഈ അലോവേരയുടെ ജെല്ലെടുക്കുവാണ്. ഞാൻ ജെല്ലെടുക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഈ അലോവേരയുടെ രണ്ട് സൈഡിയും മുള്ളുണ്ടല്ലോ, ഈ കൂർത്ത ഭാഗം, അത് കട്ട് ചെയ്തിട്ട് നടുകി കൂടി ഇങ്ങനെ അതിൻ്റെ ആ പച്ച സ്കിന്നില്ലേ, അത് മാറ്റിയ ശേഷം ഇങ്ങനൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ജെല്ലെടുക്കും. ജെല്ല് ഡയറക്റ്റായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് അലോവേരയുടെ ജെല്ല് കുറച്ചുപോലും നഷ്ടപ്പെടാതെ കിട്ടും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എടുത്തതിന് ശേഷം ആ മുള്ളുള്ള ഭാഗം ഇല്ലേ, അത് രണ്ടും ചെറിയൊരു കത്തി വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആ നടുക്കുള്ള ആ സ്കിന്നുണ്ടല്ലോ, അതായത് ഈ പച്ച കളർ, ആ തൊലി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ജെല്ലെടുത്ത് നോക്കിയാൽ മതി, ഫുള്ളായിട്ട് കിട്ടും. എനിക്കിങ്ങനെ ഫുള്ളായിട്ട് ഞാൻ ഈ രണ്ടും എടുക്കുവാണ്, കണ്ടില്ലേ. അപ്പോൾ അതിനകത്ത് ഒരു ജെല്ല് പോലും ഇല്ലാതെ എനിക്ക് ഫുള്ളായിട്ട് കിട്ടി. ഏകദേശം ഇത്ര ജെല്ലാണ് ഈ രണ്ട് അലോവേരയിൽ നിന്ന് എനിക്ക് കിട്ടി. രണ്ടെന്ന് പറയുമ്പോൾ മൊത്തം രണ്ടെണ്ണം ഇല്ല, ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഉണ്ണീനും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാൻ പോവാണ്. ഇങ്ങനെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം, നന്നായിട്ട് അരയുന്ന രീതിയിൽ വേണം എടുക്കാൻ. കൊത്തൊന്നും കാണാൻ പാടില്ല, നന്നായിട്ട് കുറച്ച് നേരം ഇട്ട് അരച്ചെടുക്കാം. എന്നിട്ട് ഞാൻ ഇത് അരിച്ചെടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ തോർത്തെടുത്തിട്ട് അരിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പേ കൂടെയും അരിക്കാം. പക്ഷേ എനിക്ക് ഫുള്ളായിട്ട് ജ്യൂസ് കിട്ടുന്നതായിട്ട് തോന്നുന്നത് ഇങ്ങനെ തോർത്തില്ല, അല്ലെങ്കിൽ ഈ വെള്ള തുണിയുണ്ടല്ലോ, വെള്ള തുണിയിലും അരിക്കാം. പക്ഷേ ഈ തോർത്തില്ല, ഇങ്ങനെ ഹോൾസ് ഉള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ അരിച്ചെടുക്കാൻ വേണ്ടി പറ്റും. നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് അരിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ജ്യൂസ്, നമുക്ക് കുറച്ച് പോലും നഷ്ടം വരാതെ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ജ്യൂസ് കിട്ടും. കണ്ടോ, കൊത്തു മാത്രമേ ബാക്കിയുള്ളൂ, അതിനകത്തുള്ള ഫുൾ ജ്യൂസ് എനിക്ക് കിട്ടി. ഞാൻ എന്നിട്ട് ഇങ്ങനത്തെ ഒരു സ്പ്രേ ബോട്ടിൽ, ചെറിയ സ്പ്രേ ബോട്ടിൽ, ഇതുപോലെ നമ്മൾ ഇതിൻ്റെ എന്താണ് ഈ ടോണറൊക്കെ വാങ്ങത്തില്ലേ, അതിൻ്റെ ഇങ്ങനെ ചെറിയ ബോട്ടിൽ കിട്ടും. ഇതൊരു ഫേസ് മിസ്റ്റിൻ്റേതാണ്. അപ്പം അതിലോട്ടാണ് ഞാൻ ഒഴിക്കുന്നത്. അപ്പം എനിക്ക് കറക്റ്റ് അളവായിരുന്നു, ആ ചെറിയ ബോട്ടിലിൽ അത്രയും തന്നെ എനിക്ക് കിട്ടി. ഇതിൽ ഇങ്ങനെ സ്പ്രേ ചെയ്യാനുള്ള സാധനം ഉള്ളത് കൊണ്ട് നമുക്ക് എളുപ്പമാണ്, തലയിൽ ഇങ്ങനെ ഓരോ വകച്ചിലെടുത്തിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ബോട്ടിൽ എടുക്കുന്നത്. കണ്ടോ, ഇങ്ങനെ സ്പ്രേ അടിക്കുമ്പോഴത്തേക്കും സ്പ്രേ ആയിട്ട് വരും. ഇനി ഞാൻ തലയിൽ ഇങ്ങനെ തേക്കുന്നതെന്ന് കാണിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ഓരോ വകച്ചിലെടുത്തിട്ടാണ് തേക്കുന്നത്. കുറച്ച് ഞാൻ സ്പീഡിലിട്ട് കാണിക്കുകയാണ്, ഒരുപാട് ഇങ്ങനെ ലെങ്തായി പോകണ്ടെന്ന് കരുതിയിട്ട് ഞാനിങ്ങനെ ഓരോ വകച്ചിലെടുത്തിട്ട് ഓരോ പ്രാവശ്യം ഇങ്ങനെ തേക്കുമ്പോഴും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നതും കൂടെ ഉണ്ട്. ഓരോ വകച്ചിലെടുത്ത് തേക്കുന്നതിനുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ സ്കാൽപ്പിൽ എല്ലാ മുടിയിലും എത്താനും ഒക്കെ സഹായിക്കും. ഈ ഒണിയൻ ജ്യൂസിൻ്റെ യൂസ് എന്ന് പറയുന്നത്, ഒണിയൻ ജ്യൂസിൽ ഞാൻ പറഞ്ഞതുപോലെ സൾഫറിൻ്റെ കണ്ടൻ്റ് ഉണ്ട്. അപ്പോൾ സൾഫർ കണ്ടൻറ്റ് നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെ നറിഷ് ചെയ്യും, അതുപോലെ ഹെയർ തിന്നാവുന്നത് പ്രിവെൻറ്റ് ചെയ്യും, പിന്നെ ഹെയർ ഇങ്ങനെ പൊട്ടിപ്പോകുന്നില്ലേ, ബ്രേക്കേജിനെ പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ ഈ ഹെയർ ഫോളിക്കിൾസിനെ നറിഷ് ചെയ്യുമ്പോൾ തന്നെ ഹെയറിൻ്റെ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫോളിക്കിൾസിൽ നിന്ന് തന്നെ ഹെയർ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇത് മുടിയിൽ അപ്ലൈ ചെയ്യുന്നേക്കാളും നിങ്ങൾ സ്കാൽപ്പിൽ വേണം ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ സ്കാൽപ്പിനെ ഫോക്കസ് ചെയ്ത് എല്ലാ ഭാഗത്തും ഇങ്ങനെ നമ്മുടെ ഈ ഉച്ചിയുടെ ഈ ഉച്ചി ഭാഗമല്ല, ഈ ബാക്ക് ഉണ്ടല്ലോ അവിടെ മുടി വളരുന്ന ആ ഏരിയയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഞാനിങ്ങനെ വകച്ചിലെടുത്തിട്ട് ബാക്കിലും ഒക്കെ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്, എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഈ സ്പ്രേ ബോട്ടിലിൻ്റെ ഗുണം ഇതാണ്, നമുക്ക് ഇങ്ങനെ ഓരോ വകച്ചിലെടുത്ത് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ തേച്ച് പിടിപ്പിക്കാം. ഇനി ഞാൻ മുടി താഴോട്ട് ഇട്ടിട്ട് ഇങ്ങനെ ബാക്കിലും തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. തേച്ച് പിടിപ്പിച്ച ശേഷം ഞാൻ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കും. മസാജ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപാട് ഇങ്ങനെ ഹാർഷായിട്ടുള്ള മസാജ് ചെയ്യല്ലേ, ഈ ഫിംഗേഴ്സിൻ്റെ ടിപ്പ് ഉണ്ടല്ലോ, ഫിംഗേഴ്സിൻ്റെ ടിപ്പ് ഉപയോഗിച്ച് മാത്രമേ എപ്പോഴും മസാജ് ചെയ്യാവൂ. പയ്യെ മസാജ് ചെയ്യണം, ഞാനിപ്പോൾ സ്പീഡ് കൂട്ടി കാണിക്കുന്നതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡ് ചെയ്യുന്നവരെ തോന്നുന്നത്. പയ്യെ വേണം നിങ്ങൾ മസാജ് ചെയ്യാൻ. അപ്പോൾ മസാജ് ചെയ്ത് ഈ ഓയിൽ ഇതിൻ്റെ അകത്ത്
എല്ലായിടത്തും എത്തുന്നത് പോലെ മസാജ് ചെയ്യുക. പിന്നെ അലോവേരയുടെ ഗുണം ഞാൻ പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാം. നമ്മുടെ ഹെയറിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. തലയിൽ എന്തെങ്കിലും ചൊറിച്ചിലുണ്ടെങ്കിൽ അത് മാറ്റാൻ സഹായിക്കും. ഹെയർ ഗ്രോത്തിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യും. അതുപോലെ ഗ്രീസി ആയിട്ടുള്ള ഹെയറൊക്കെ ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ മാറ്റിത്തരും. നമ്മളിങ്ങനെ നന്നായിട്ട് ജ്യൂസായിട്ട് അടിക്കുമ്പോഴത്തേക്കും തലയിൽ ഇതിൻ്റെ പൊടിയൊന്നും തന്നെ കാണത്തില്ല. ഓക്കെ, എന്നിട്ട് ഞാൻ ഇങ്ങനെ തിരിച്ചിട്ടും ഇതുപോലെ മസാജ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ബൺ പോലെ കെട്ടി ഏകദേശം ഒരു 20 മിനിറ്റ്സ്. നിങ്ങൾക്ക് എത്രയാണോ, കുറച്ച് തണുപ്പുള്ളതായതുകൊണ്ടേ നിങ്ങൾക്ക് എത്രയാണോ പറ്റുന്നത് അത്രയും വയ്ക്കുക. ഒരു മിനിമം ഒരു 10 മിനിറ്റ്സ് എങ്കിലും വയ്ക്കുക. ഞാനൊരു 20 മിനിറ്റ്സ് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കാണിക്കുന്നത് ഹെയർ വാഷ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ഷാമ്പൂ ഇട്ടാണേ വാഷ് ചെയ്തത്, മൈൽഡ് ആയിട്ടുള്ള ഷാമ്പൂ. നിങ്ങൾ ഷാമ്പൂ ഇടുമ്പോഴത്തേക്ക് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് തലയിൽ തേക്കുക. അപ്പം എന്തായാലും നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് എന്നോടൊന്ന് റിസൾട്ട് പറയാം. ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ തേച്ചാൽ മതി, കാരണം ഉള്ളി ഒരുപാട് തേച്ച് കഴിഞ്ഞാലേ തലമുടി നരയ്ക്കും. അപ്പോൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം നിങ്ങൾ തേച്ചാൽ മതി. ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്യുക, വീട്ടിൽ നിൽക്കുന്ന ദിവസം മാത്രം തേക്കുക, കാരണം ഉണീന് സ്മെല്ലുള്ളത് കൊണ്ട്. ഓക്കെ.